വോളിബോൾ കളത്തിൽ എതിരാളികളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ചടുല മുന്നേറ്റങ്ങളിലൂടെ അവസാന നിമിഷം വരെ പോരാടി നിന്ന രാജ്യാന്തര താരത്തിന്റെ മെയ്വഴക്കവും ചങ്കുറപ്പുമാണ് പാലായുടെ രാഷ്ട്രീയ കളത്തിൽ കളം നിറഞ്ഞ് കളിക്കാനും ഒടുവിൽ വിജയം ഉറപ്പിക്കാനും മാണി സി കാപ്പന് കരുത്തായത്. കെ എം മാണി എന്ന അധികായനെതിരെ മൂന്നു വട്ടം ഒപ്പത്തിനൊപ്പം പിടിക്കാനും ഒടുവിൽ ലക്ഷ്യം കൈപ്പിടിയിലൊതുക്കാനും കാപ്പന് തുണയായതും അതേ സ്ഥിരോത്സാഹം. തുടർച്ചയായ നാലാം അംഗത്തിൽ പാലക്കാർ തന്റെ കൈപിടിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കാപ്പൻ ഇത്തവണ കളത്തിലിറങ്ങിയതും. മാണിക്കെതിരെ മത്സരിച്ച മൂന്ന് തവണയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കാപ്പന് സാധിച്ചു. 2001 ഉഴവൂർ വിജയനെതിരെ 22,301 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കെ എം മാണിക്കുണ്ടായിരുന്നത്. എന്നാൽ 2006 മാണി സി കാപ്പൻ അത് 7,590 കുറച്ചു. ഭൂരിപക്ഷത്തിന്റെ വിടവ് 2011 5,259 കുറഞ്ഞു. ബാർകോഡ് കളം നിറഞ്ഞ 2016 തിരഞ്ഞെടുപ്പിൽ വെറും 4,703 വോട്ടിനായിരുന്നു മാണിയുടെ വിജയം. ഭൂരിപക്ഷം കുറഞ്ഞതിന്റെ ക്ഷീണം അന്ന് കേരള കോൺഗ്രസിലും UDFലും ഏറെ ചർച്ചകൾക്കിടയാക്കുകയും ചെയ്തിരുന്നു. മാണി മുന്നണി വിടുന്നതിലേക്ക് വരെ അതെത്തിച്ചു. മാണിയുടെ വിയോഗശേഷം കാപ്പൻ ജനവിധി തേടിയപ്പോൾ ഇത്തവണ നേടിയത് 2,943 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഒരു വ്യാഴവട്ടക്കാരം മാറി നിന്ന വിജയമാണ് കാപ്പനൊപ്പം ഇത്തവണ നിന്നത്. 1976 ഇരുപതാം വയസ്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ക്യാപ്റ്റനായ കാപ്പൻ പിന്നീട് രാജ്യാന്തര വോളിബോൾ താരമായി. സിനിമാ നിർമ്മാതാവ്, സംവിധായകൻ, അഭിനേതാവ് തുടങ്ങിയ മേഖലകളിലും ശ്രദ്ധേയനായ കാപ്പൻ 2000 മുതൽ 2005 വരെ പാലാ നഗരസഭ കൗൺസിലർ ആയിരുന്നു. കെ എം മാണിക്കെതിരെ 3 തവണ അദ്ദേഹം മത്സരിച്ചു. 2009 ലോക്സഭയിലേക്കും കളത്തിലിറങ്ങിയിരുന്നു. കോഗ്നർ ഡെവലപ്മെന്റ് ബോർഡ് ദേശീയ വൈസ് ചെയർമാൻ, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് കമ്മിറ്റി അംഗം, മീനച്ചിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ്, NCP സംസ്ഥാന ട്രഷറർ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ NCP ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. മേഘാലയയിൽ കൃഷിയും വിപണനവും നടത്തിവരികയാണ് 63-കാരനായ മാണി സി കാപ്പൻ. സ്വാതന്ത്ര്യ സമര സേനാനിയും MBയും MLAയുമായിരുന്ന ചെറിയൻ ജെ കാപ്പന്റെ മകനാണ് അദ്ദേഹം. ഭാര്യ ചങ്ങനാശ്ശേരി പാലത്തുങ്കൽ ആലീസ്. കെ എം മാണിയെപ്പോലെ ഒരു സ്ഥാനാർത്ഥിയെ പാലായിൽ മത്സരിപ്പിക്കാൻ കേരള കോൺഗ്രസിന് കഴിയാത്തത് ഇടതുപക്ഷത്തിന് അനുകൂല ഘടകമാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം മാണി സി കാപ്പൻ പറഞ്ഞിരുന്നു. അത് കൃത്യമായ നിരീക്ഷണമാണെന്ന് തെളിയിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം. പാലായുടെ ചരിത്രത്തിനൊപ്പം തലപ്പൊക്കമുണ്ട് പുലിക്കുന്നേൽ കാപ്പൻ കുടുംബങ്ങൾക്ക്. ആ കുടുംബങ്ങളിലെ പിന്മുറക്കാർ ഏറ്റുമുട്ടിയ അംഗത്തിൽ വിജയം ഇക്കുറി കാപ്പന്മാർക്കായി. സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുള്ളതാണ് കാപ്പന്മാരുടെ രാഷ്ട്രീയ പാരമ്പര്യവും. പാലാ നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്ന ചെറിയൻജെ കാപ്പന്റെ 10 മക്കളിൽ 7-ാമനാണ് മാണി സി കാപ്പൻ. സഹോദരങ്ങളായ ജോർജും ചെറിയാനും മാണിയുമൊക്കെ കൗൺസിലർമാരായിരുന്നു. 3 സഹോദരങ്ങളും അംഗങ്ങളാകുന്ന അപൂർവ റെക്കോർഡിനും പാലാ മുനിസിപ്പൽ കൗൺസിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സജീവ രാഷ്ട്രീയം വിട്ട ചെറിയൻ കാപ്പൻ പാലായിലെ തറവാട്ട് സ്വത്ത് വിറ്റ് തൃശൂർ ചേലക്കരയിൽ സ്ഥലം വാങ്ങി കൃഷിയിൽ ശ്രദ്ധിച്ചു. കർഷകനിലെ ആ ചങ്കുറപ്പായിരിക്കാം മേഘാലയയിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷിയിലും ഒരു കൈ പരീക്ഷിക്കാൻ മാണി സി കാപ്പന് നൽകിയ ആത്മധൈര്യം. കെ എം മാണി എന്ന ചെറുപ്പക്കാരൻ പാലാ കോടതികളിൽ അഭിഭാഷകനായി തിളങ്ങിയപ്പോൾ ഗുരുസ്ഥാനത്ത് ചെറിയൻ ജെ കാപ്പനായിരുന്നു. അവർ തമ്മിൽ അകന്നതിന് കാരണം 1977 അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ തിരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള കേസായിരുന്നു. ഒടുവിൽ മാണിസാർ മറയുമ്പോൾ പാലായുടെ പ്രതീക്ഷയായി കാപ്പൻ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെത്തുന്നത് വിധിഹിതമാകാനേ വഴിയുള്ളൂ.